എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മളിന്നൊരു ബോട്ടിലാട്ടായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മരുന്നിൻ്റെ കുപ്പിയാണ് കേട്ടോ. ഇത് നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ സ്റ്റിക്കറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബേസ് കോട്ട് അടിച്ചു കൊടുക്കണം. വൈറ്റാണ് കൊടുക്കേണ്ടത്. ഞാനിവിടെ ബേസ് കോട്ട് അടിച്ചിട്ടുള്ളത് വൈറ്റ് ആക്രിലിക് മാറ്റ് വെച്ചിട്ടാണ്. ഒരു കോട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഓറഞ്ച് കളറാണ്. ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഓറഞ്ച് കളറും താഴ്ഭാഗത്തായിട്ട് ഒരു മജന്ത കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിലുള്ള മജന്ത കളർ കുറച്ച് ഡാർക്കാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ചും കൂടി ലൈറ്റ് ഷെയ്ഡ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഓറഞ്ച് കളറിൻ്റെ കൂടെ നന്നായിട്ട് മാച്ചായിട്ട് പോവുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത്. മുകൾ ഭാഗത്ത് ഓറഞ്ച് കളറും താഴ്ഭാഗത്ത് മജന്ത കളറും കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. എങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ, മുകളിൽ ഇതാ നമ്മളിപ്പോൾ ഓറഞ്ച് കളർ കൊടുത്തു, താഴെ നമ്മൾ മജന്ത കളർ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ സ്പോഞ്ച് ഒന്ന് കഴുകിയിട്ട് ചെറിയൊരു നനവോട് കൂടിയിട്ട് അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നിങ്ങളെങ്ങനെയാണോ ചെയ്യണത് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് ഇങ്ങനെ ഞാൻ എങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്തെടുക്കണത് എന്നുള്ളത്. നമ്മുടെ ബേസ് കോട്ടൊക്കെ അടിക്കൽ കഴിഞ്ഞിട്ട് ബോട്ടിൽ നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ ഒരു അമ്മയും കുഞ്ഞുമാണ് വരച്ചു കൊടുക്കാനായിട്ട് പോണത്. വെറും ഔട്ട്ലൈൻ മാത്രമാണ് നമ്മൾ വരയ്ക്കണത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളറാണ്. പിന്നെ നമുക്ക് വേണ്ടത് 000 സൈസ് ബ്രഷാണ് കേട്ടോ. ഞാൻ ലൈവിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പനി പിടിച്ചിരിക്കുകയാണെന്ന്. അതുകൊണ്ട് കുറേ നാളായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് എല്ലാവരും ക്ഷമിക്കണം. ഇപ്പോൾ എല്ലാം ഓക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ കുറേ നാളായിട്ട് ചെയ്യാത്തത് കൊണ്ട് വരയ്ക്കുമ്പോഴൊന്നും ഒരു സുഖം കിട്ടണില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു പെർഫെക്ഷൻ്റെ കുറവുണ്ട്, എല്ലാവരും ക്ഷമിക്കണം. അതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കുറേ നാളായിട്ട് നമ്മൾ വീഡിയോസൊന്നും ഇടാത്തതിൽ വിഷമമൊന്നും തോന്നരുത്, വയ്യാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ഓക്കെ ആയി വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും നാളും വീഡിയോസ് ഇടാതിരുന്നത്. പിന്നെ ഒരുപാട് പേര് എന്താ വീഡിയോസ് ഇല്ലാത്ത, പനി മാറിയോന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജസ് വാട്സപ്പിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അയക്കുന്നുണ്ട്. എല്ലാവർക്കും ഞാൻ മറുപടി തരാം കേട്ടോ, പതുക്കെ പതുക്കെ തരാം. ഒരുപാട് പേര് മെസ്സേജസൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ റിപ്ലൈ തരാത്തതിൽ ആരും വിഷമമൊന്നും വിചാരിക്കരുത്, വയ്യാത്തത് കൊണ്ടാണ്. ഞാനിപ്പോൾ വരച്ചിട്ടുള്ള പിക്ചർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ വാട്സപ്പിലോ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ അയച്ചു തരാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറേ നാളായിട്ട് വരയ്ക്കാത്തത് കൊണ്ട് അതിൻ്റേതായ ഒരു പെർഫെക്ഷൻ കുറവുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. ഞാൻ ഈ പിക്ചർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അയച്ചു തരാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വരച്ചാൽ മതി. നമ്മുടെ പിക്ചറെല്ലാം ഇവിടെ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബോട്ടിൽ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോണത് ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ജൂട്ട് ത്രെഡ് ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ജൂട്ട് ത്രെഡ് ഉണ്ടെങ്കിൽ അത് ചുറ്റി കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ബ്ലാക്ക് കളർ ത്രെഡ് ചുറ്റുവാണെങ്കിലും നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഇപ്പോൾ ഇതാ ത്രെഡ് ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ ചെയ്യാനായിട്ട് പോണത് ജൂട്ട് ത്രെഡ് വെച്ചിട്ട് തന്നെ ചെറിയൊരു ബോ ഉണ്ടാക്കി വെക്കുകയാണ്. ഇതുപോലെ ജൂട്ടിൻ്റെയൊക്കെ ബോ വെക്കുകയാണെങ്കിൽ നമ്മുടെ ബോട്ടിൽ നല്ല ക്യൂട്ടായിരിക്കും കേട്ടോ കാണാനായിട്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇതുപോലെ ചെറിയ ബോ ഒക്കെ ഉണ്ടാക്കി വെക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോട്ടിലും ചെറുതല്ലേ, അപ്പോൾ ഇനി മുതൽ ഇതുപോലത്തെ മരുന്നിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ കളയൊന്നും വേണ്ട. ഇതുപോലെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ.
ഇപ്പം ഇതാ ബോ ഒക്കെ ഒട്ടിച്ചിട്ട് നമ്മുടെ ബോട്ടിൽ കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നത് ബോക്ക് കുറച്ച് വലിപ്പം കൂടുതലാണെന്ന്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഈ ബോ ഒന്ന് മാറ്റിയിട്ട് ചെറിയൊരു ബോ വയ്ക്കും കേട്ടോ. കാരണം എനിക്കിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തോന്നുന്നു ബോക്ക് വലിപ്പം കുറച്ച് കൂടുതലാണെന്ന്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.